ഇപ്പോൾ നമ്മൾ ഇന്നസെൻറ്റേനെ വിളിച്ചപ്പോൾ ഞാൻ തമാശ പോലെ പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ഞാനധികം പഠിക്കുന്നില്ല കാരണം അക്കാഡമിക്കലായ അറിവിനപ്പുറമാണ് ഒരു മനുഷ്യനല്ലാത്ത അറിവെന്ന് പറയുന്നത് ഇന്നസെൻറ്റേട്ടൻ തന്നെ പ്രസംഗത്തിൽ ഞാൻ കുട്ടിക്കാലം കുട്ടിക്കാരെന്ന് കഴിയുമ്പോൾ പലപ്പോഴും ഇന്നസെൻറ്റേട്ടൻ എത്ര വരെ പഠിച്ചു എന്ന് എപ്പോഴും പറയും അതിൻ്റെ ഐഡിയ എന്നാൽ ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുസ്തകങ്ങളിൽ ഒരു പാഠപുസ്തകത്തിൽ ഒരു കഥ അഞ്ചാം ക്ലാസ്സിലല്ലേ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലെ പാഠ്യവിഷയമാണ് കുട്ടികളുടെ സിലബസിൽ കയറിയിരിക്കുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത് അത്രക്ക് വലുതാണ് ജീവിതാനുഭവങ്ങള് അല്ലേ അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞപോലെ എം എൽ എ ആകും എം പി ആകും എന്നൊക്കെ വിചാരിച്ച പോലെ ഇങ്ങനൊരു ഇത് പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് കാരണം ഇന്നസെന്റിലെ നടനെ നമുക്കറിയാം ഇന്നസെന്റിലെ രാഷ്ട്രീയക്കാരനെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രചോദിതമായ ആളുകൾക്ക് പ്രചോദിതമായ ഒരു സാധനമാണ് ഇന്നസെൻറ്റേഡിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ആ പുസ്തകം ആ പുസ്തകത്തിന്റെ ഒരു രചനയിലേക്ക് ഉണ്ടായ അത് ഈ അസുഖം വന്ന സമയത്ത് നമുക്കൊരുപാട് സമയമുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ രോഗത്തെപ്പറ്റി നമ്മൾ ഞാൻ ഇപ്പം ചിന്തിച്ചിട്ട് ഒരു മരുന്ന് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അതൊക്കെ ഡോക്ടർ തന്നെ തരുന്നു അത് കഴിക്കുന്നു ബാക്കിയുള്ള സമയമുണ്ട് നമ്മൾ ഫ്രീ അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന പല കഥാപാത്രങ്ങളുണ്ട് നമ്മളെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ ചില ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും നോക്കി നിന്നതിന് ശേഷം പിന്നെ മുഖം തൊട്ട് കാല് വരെ ഇങ്ങനെ നോക്കും പിന്നെ അങ്ങനെ ഒരു മൂന്ന് ഒഴിച്ചിൽ ഒഴിയുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ആത്മാവ് പോകുമെന്ന് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ അയാളുടെ ഭാര്യ അവർ വന്നിട്ട് പറയും പറയാം എങ്ങനെ എങ്ങനെയായേ അങ്ങനെ പറയാൻ പാടുണ്ട് ഒരാൾ പാടില്ല അപ്പം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു രോഗിയോട് അവരെ കാണാൻ വരുന്ന ആളുകൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വലിയ വിഷയമാണ് ഈ പറഞ്ഞ രോഗമുള്ള ആളുകളെ ഈ വരുന്ന ആളുകൾ കളയും പിന്നെ കുറേ ആളുകൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ ഒരു മൂന്ന് നാലഞ്ച് സ്ത്രീകളൊക്കെ ചേച്ചിമാര് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുകയാണ് ആ ഇടീം അറിയാം നമുക്ക് ആ ഒന്ന് കാണാം അപ്പം മറ്റേ സ്ത്രീ പറയാണ് ഏയ് ഞാൻ മിനിഞ്ഞാന്ന് പോയി കണ്ടതാ ആച്ച ആര്യ സേരി അത് അങ്ങനെ കിടക്കണ്ട കുഴപ്പമൊന്നുമില്ല ഇപ്പോഴൊന്നും ആവില്ല അത്ര മനസ്സിലായോ അപ്പോ ആ മറ്റേ നമുക്ക് എന്നാലും വന്ന് പോകാമെന്ന് പറഞ്ഞ് ഇവർ ഈ മൂന്നാലഞ്ച് പേര് കൂടിയിട്ട് ഇവർ നമ്മളെ കാണാൻ വേണ്ടി വരും വന്നതിന് ശേഷം ഒരക്ഷര വരും ഉണ്ടല്ല വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ നമ്മൾ ആദ്യം ആയിരിക്കും ഒരു ഗ്രൂപ്പ് ഡാൻസ് കൊടുക്കാൻ പോകുകയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പിടിച്ചു നിന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾ പറയും പറയത്തക്ക ക്ഷീണമൊന്നുമില്ല ആ ആ മറ്റേ ഇവള് പറഞ്ഞു അതേ പോയി പോയി എന്നുള്ളത് അതൊന്നും ഇല്ലാട്ടോ ധൈര്യമായിട്ടിരുന്നു അങ്ങനെ ഒരു കുറേ ധൈര്യം ഈ അഞ്ചു പേര് ഓരോരുത്തരായിട്ട് തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ മരിക്കാറായി എന്നുള്ളത് ആ വിഷയത്തിനുള്ള ധൈര്യമായി പറയേണ്ട കാര്യമുള്ളൂ വെറുതെ വെറുതെ ധൈര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒറ്റ പരിപാടി ഉണ്ട് അവർ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം എല്ലാവർക്കും നമുക്ക് നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ചെയ്തോളൂ ഇവിടെ വെച്ചിട്ട് വേണ്ട ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആളുടെ ചുറ്റും പത്താളും എന്ന് പ്രാർത്ഥിച്ചാൽ അയാളുടെ പണി കഴിയും അങ്ങനെ ഇവര് ഈ നാലഞ്ചാൾ ഞമ്മ ഞാൻ പറയും വേണ്ട അപ്പോഴേക്കും ആലീസ് കണ്ടു പറയാം അവർ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ഞാൻ പറയും പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥന ഇതാണ് പള്ളിന്നാണ് വരുന്നത് ദൈവമായ കർത്താവെ നമ്മളുടെ ഇന്നസെന്റ് ചേട്ടനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കഴിഞ്ഞോ പണി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കരുത് കാരണം ഒരുപാട് ആൾക്കാരെ കർത്താവ് ഇങ്ങനെ കരങ്ങളിൽ കരങ്ങളിലേറ്റിട്ട് താഴ്ത്തിടണോ മുകളിൽ വയ്ക്കണോ എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യരുത് അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഉള്ള ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങളാണ് പിന്നെ പലരും പല സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വരും ഇത് കഴിച്ചാൽ മതി അതോടുകൂടി ഇത് ഏഴ് ദിവസം കഴിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ എന്താണ് ഡോക്ടറെ ഗംഗാധരൻ്റെ ആ മരുന്നും ഇതൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ അകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പിന്നെ ഇതിലിപ്പോ ഒരു ഒരിക്കലും ഒരു ഒരു സിസ്റ്റർ രണ്ടു മൂന്ന് പേരുണ്ട് അവർ വന്നു കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇന്നസെന്റ് ധൈര്യമായിട്ടിരിക്കുക എനിക്കൊരു കുഴപ്പമില്ല വെറുതെ ധൈര്യമായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല എന്ത് പാമ്പിനെ കൊല്ലാൻ പോകണം നമ്മളൊന്നും ഒന്നുമില്ല അപ്പോൾ എന്റെ അടുത്ത് പറയണത് ഇന്നസെന്റ് ഇത് വളരെ ധൈര്യമായിട്ടിരിക്കണം ഒരു പ്രശ്നമല്ല പിന്നെ ഒരു കാര്യം അപ്പോഴേക്കും എന്റെ വൈഫിനും ക്യാൻസറായി അപ്പോൾ അവർക്കും ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയാണ് ഇതിലൊരു സിസ്റ്റർ പറയുകയാണ് ഇന്നസെന്റിന് ക്യാൻസർ ആലീസിനും ക്യാൻസർ ഇന്നസെൻ്റിന് ഷുഗറുണ്ട് ആലീസിനുണ്ട് ഷുഗർ അതുപോലെ ഇന്നസെൻ്റിന് പ്രഷറുണ്ട് ആലീസിനുണ്ട് പ്രഷർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്നസെൻറ്റിനുള്ളതൊക്കെ ആലീസിനും ആലീസിനുള്ളതൊക്കെ ഇന്നസെൻ്റിന് അപ്പം ഞാൻ എനിക്ക് ഒന്നും പറയാനില്ലല്ലോ ഞാൻ അങ്ങനെ ചോദിച്ചോ എനിക്ക് അറിയില്ല അതായത് മനപ്പൊരുത്തം അതെനിക്ക് അറിവാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാന്ന് അത് മനപ്പൊരുത്തം അതാണ് ഇന്നസെന്റ് ക്യാൻസറോ എന്നപ്പോൾ ആലീസിന് അതിന് ദൈവത്തിനോട് നന്ദി പറയാൻ അപ്പം ഞാൻ പറഞ്ഞു അല്ല അതെങ്ങനെ നന്ദി പറയും ഞാൻ ഇങ്ങനെ പറയണോ ദൈവമേ ആലീസിനും ഈ ക്യാൻസർ കൊടുത്തത് നന്നായിട്ടാണ് അത് വളരെ നന്ദിയുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ പറയില്ല പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ വയസ്സായ ഒരു ചേച്ചി പറയുകയാണ് ഇത് തന്നെയാണ് കാരണന്മാർ പറയുന്നതും കേൾക്കില്ല ടീച്ചേഴ്സ് പറയുന്നതും കേൾക്കില്ല അത് തന്നെ എട്ടാം ക്ലാസ് വരെ ആയി അവിടെ നിന്നേന്നാണ് ആ സമയത്ത് അവർ പറഞ്ഞു അവർ ഗേറ്റ് കടന്ന് പോകുന്ന സമയമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബോധോധമുണ്ടായി ഞാൻ അവരെ വിളിച്ചു ഒന്ന് വന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിനോട് നന്ദി പറയാൻ പോവാണ് അപ്പോൾ അവർ അടുത്ത് തോന്നി ചോദിച്ചാൽ എന്താ ഇപ്പം അങ്ങനെ തോന്നാ ഇപ്പം അങ്ങനെ തോന്നാനൊരു കാരണമുണ്ട് പറ ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് ആ വീട്ടിൽ ആട്ടക്കാരൻ കൊച്ചാപ്പേട്ടൻ്റെ വീട്ടിൽ അവരുടെ മരുമകളുണ്ട് സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് കാണാറുണ്ട് വെറുതെ അല്ല വേറെ ഒന്നുമല്ല വെറുതെ അങ്ങനെ ഞാൻ ഇടയ്ക്ക് അവരെ ഒന്ന് കാണാറുണ്ട് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇവർ പറഞ്ഞല്ലോ മനപ്പൊരുത്തം കൊണ്ടാണ് എനിക്ക് ആ സ്ത്രീക്കെങ്ങാനാണ് ഈ ക്യാൻസർ വന്നിരുന്നെങ്കിൽ ഇവർ പറയില്ലേ എനിക്കും അവർക്കും മനപ്പൊരുത്തേണ്ടായതുകൊണ്ടാണ് വന്നതെന്നുള്ളത്